സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടറാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊരു പോസ്റ്റ് ആയാലും വീഡിയോ ആയാലും അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസം മാന്യമായ ഭാഷയിൽ എന്നോട് പറയാം, എനിക്കത് മനസ്സിലാകും. അതിന് മോശം ഭാഷ ഉപയോഗിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മറുപടി പറയുമ്പോൾ അത് ആരോടാണെങ്കിലും സഭ്യമായ ഭാഷ ഉപയോഗിച്ചാൽ പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അത് സന്തോഷകരമായിരിക്കും. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. പലരും ചോദിക്കാറുണ്ട്, പൂവൻ ഇല്ലാതെ കോഴി മുട്ടയിടുമോ? പല ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത് പൂവൻ കൂടെ ഇല്ലെങ്കിൽ കോഴി മുട്ടയിടില്ല എന്നാണ്. എന്നാൽ അത് ശരിയല്ല. പക്ഷികൾ, അത് കോഴിയെന്നല്ല, ഏത് പക്ഷിയായാലും പ്രായപൂർത്തിയാകുമ്പോൾ അതിന്റെ അണ്ഡം വിസർജിക്കും. ആ അണ്ഡം ആണ് ഡെവലപ്പായി മുട്ടയായി പുറത്തേക്ക് വരുന്നത്. മുട്ട ഫോം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് പൂവനുമായി ഇണചേർന്ന് അത് ഫെർട്ടിലൈസ് ആയാൽ അതിൽ ഭ്രൂണം ഉണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ഭ്രൂണം ഉള്ള മുട്ട പുറത്തേക്ക് വരും. അതാണ് നമ്മൾ അടവെച്ച് വിരിയിക്കുന്നത്, അല്ലെങ്കിൽ പക്ഷികൾ അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇതിന് കുറച്ചുകൂടി പ്രസക്തിയുണ്ട്. കൂടുതൽ ആളുകൾ വെജിറ്റേറിയൻ ആകുന്ന കാലമാണ്. ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ പൂവനുമായി ഇണചേർന്ന് ബീജവും അണ്ഡവുമായി സംയോജിച്ച് ഭ്രൂണം ഉണ്ടാകാത്ത മുട്ട വെജിറ്റേറിയൻകാർക്കും കഴിക്കാം. അതിനെ വെജിറ്റേറിയൻ മുട്ട എന്നാണ് പറയുന്നത്. അതുപോലെ പക്ഷികളെ വളർത്തുന്നവർക്ക്, പ്രത്യേകിച്ചും കോഴിയെയും കാടയെയും ഒക്കെ വളർത്തുന്നവർക്ക്, മുട്ടയ്ക്ക് മാത്രമാണ് നിങ്ങൾ അവയെ വളർത്തുന്നതെങ്കിൽ കൂട്ടത്തിൽ പൂവനെ ഇടേണ്ട കാര്യമില്ല. നമുക്കറിയാം, തീറ്റ ചെലവാണ് കോഴി വ്യവസായത്തിലെ വലിയ ഒരു ഘടകം. വെറുതെ ഈ പൂവൻ കോഴിക്ക് തീറ്റ കൊടുത്ത് ആ നഷ്ടം വരുത്തേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിംഗിന്റെ കാലമാണ്. കൂട്ടത്തിൽ പൂവനെ ഇടാത്ത പിടകളുടെ മുട്ട നിങ്ങൾക്ക് വെജിറ്റേറിയൻ മുട്ട എന്ന് ലേബലിൽ മാർക്കറ്റ് ചെയ്യാം. അത് കോഴികളുടെ ആയാലും കാടയുടെ ആയാലും മറ്റേത് പക്ഷികളുടേതായാലും. അപ്പോൾ ആ വെജിറ്റേറിയൻ മുട്ടയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അടമുട്ട എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പൂവനെ കൂടുതൽ വിടാതിരിക്കുന്നതിന് കൂടുതൽ ഗുണങ്ങൾ പിന്നെയുമുണ്ട്. കാരണം ഭ്രൂണം ഉള്ളിലുള്ള മുട്ടയാണെങ്കിൽ അനുകൂല സാഹചര്യത്തിൽ പുറത്തിരുന്നാലും ആ മുട്ട പതുക്കെ കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള പ്രക്രിയ തുടങ്ങും. രക്തക്കുഴലുകളൊക്കെ ഡെവലപ്പാകും. നാച്ചുറലി ആ മുട്ട പെട്ടെന്ന് ചീത്തയാകും. അപ്പോൾ ഈ സംശയം മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊന്നു ഷെയർ ചെയ്താൽ കുറെ പേരുടെ കൂടി സംശയം മാറിക്കിട്ടും. ഈ വീഡിയോയ്ക്കും എതിരഭിപ്രായം ഉള്ളവരുണ്ടാകാം. കാരണം എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ എതിരഭിപ്രായം പറയാം, ഒരു വിരോധവുമില്ല. സഭ്യമായ ഭാഷയിൽ പറയണം എന്ന് മാത്രം. അപ്പോൾ ശരി, ബൈ.